ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. എബിയാണ്. ഇപ്പം ഞാനുള്ളത് ടോട്ട്നൗൺ എന്ന സ്ഥലത്താണ്, ജർമ്മനിയിൽ. ഇവിടെ ഞങ്ങൾ വന്നേക്കുന്നത് ഹൈക്കിംഗ് ചെയ്യാനാണ്. ഇവിടെ ഹൈക്കിങ്ങിന് പറ്റിയ സ്ഥലമാണ്. സോ ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ എൻ്റെ കഴിഞ്ഞ രണ്ട് വ്ളോഗിൽ, വ്ളോഗ് നമ്പർ 4 വ്ളോഗ് നമ്പർ 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇന്ന് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഹൈക്കിംഗ് ചെയ്യാനാണ് വന്നേക്കുന്നത്. അതിൻ്റെ എൻട്രൻസ് ഭാഗത്ത് എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മലയും കുന്നൊക്കെ ആയിരിക്കും. അപ്പോൾ റിയലി ഇൻസൈഡ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ അകത്താവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാക്കി വീഡിയോ എല്ലാം കാണിച്ചു തരാം. നാട്ടിൽ ഞാൻ ഈ 4 എല്ലാം വ്ളോഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബ്ലാക്ക് ഫോറസ്റ്റ് ഈ കേക്ക് ആണെന്നാണല്ലോ നമ്മൾ ആദ്യം വിചാരിച്ചത്. ഇങ്ങനൊരു സംഭവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ പലർക്കും അറിയായിരിക്കും, പലർക്കും അറിയാൻ പാടില്ലായിരിക്കാം. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ എനിക്ക് കമൻറ്റും മെസ്സേജൊക്കെ അയച്ചു, വെറുതെ തള്ളണയാണെന്ന് ഞാൻ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മാത്രമുള്ളൂ, ഇവിടെ ഇങ്ങനെ ഫോറസ്റ്റ് ഒന്നും ഇല്ലാന്ന്. ഇവിടെ ആക്ച്വലി ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം. നമ്മളപ്പോൾ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി, ഹൈക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഈ സ്ഥലം ഭയങ്കര ഫേമസ് ആണ്. എന്തിനാണെന്നറിയോ, ഈ ഡൗൺ റൈഡിങ് ബൈക്കിങ്ങിന് വേണ്ടിയിട്ട്. അതായത് ഈ ബൈക്കേഴ്സൊക്കെ, സൈക്കിൾ ചെയ്യണ ഒരാൾക്കാരൊക്കെ ഇവർ ബൈക്ക്സായിട്ട് ഇവിടെയൊക്കെ കുറച്ച് ലിഫ്റ്റ് പോലത്തെ ലിഫ്റ്റ് ഉണ്ടാവും ഇവർക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ ലിഫ്റ്റിൽ ഇവർ മൗണ്ടിൻ്റെ ടോപ്പിൽ പോകും, അവിടെ നിന്ന് താഴേക്ക് മാത്രം റൈഡ് ചെയ്ത് വരും ബൈക്സിൽ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഇതിന് വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണിത്. പിന്നെ ഭയങ്കര കൂറ്റനെയുള്ള മലകളാണ്. പക്ഷെ മല എന്ന് പറയുമ്പോൾ അവിടെ ഫുൾ പൈൻ ട്രീസും പിന്നെ പുല്ലുമാണ്. നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ എന്തായാലും പോണ വഴിക്കൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിവേ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഹൈക്കിംഗ്. ഇത് 6 ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു വാട്ടർഫോൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഞാനും പോയിട്ടില്ല ഇതിനു മുമ്പ്. ഡിഡ് യു ബീൻ ഹിയർ ബിഫോർ? നോ. നോ. സോ യു ഗോട്ട് ദി ഇൻഫർമേഷൻ ഫ്രം ദി ഗൂഗിൾ? യാ. ഓക്കെ. സോ എനി ഹൗ വി വിൽ സീ വാട്സ് ദ ഏരിയ. അപ്പോൾ സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 6 എടുക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ്? 6 കിലോമീറ്റേഴ്സ്. ഓക്കെ, നോട്ട് 6 സോറി, 6 കിലോമീറ്റേഴ്സ് ആണ്, 6 അല്ല. 6 കിലോമീറ്റേഴ്സ് ബട്ട് 2 അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, 6 ഉണ്ട്. 2 സമയം എടുക്കും കയറാൻ ഇറങ്ങാനും. ഓക്കെ എന്നാ കയറാം നമുക്ക്. കുറേ ഉണ്ട് അങ്ങോട്ട് പോകാൻ കേട്ടാ. നമുക്ക് വഴിയൊന്നും അറിയില്ല, വെറുതെ ഗൂഗിളൊക്കെ ഇട്ടാ പോണത്. What did you told me to see? Yes, the roads? No, this is not a road. The lift will bring you up, then you get like a bob. Ah, okay. And you can go down. Oh, like a cable car. Yeah. Ah, okay. അത് വീഡിയോയിൽ കിട്ടണ്ടാന്ന് എനിക്ക് അറിയില്ല. വളരെ ദൂരത്തിലേ ഈ കേബിൾ കാർ പോലെ ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ മേലേക്ക് മലയുടെ പൊക്കത്തേക്ക് പോയിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ബൈക്സ് നിങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. അവിടെ നിങ്ങൾക്ക് റോഡുണ്ട്, അതിൽ റൈഡ് ചെയ്ത് താഴത്തേക്ക് വരാം. അടുത്തൊരു പള്ളിയുണ്ട്. ഇത് കുറച്ച് വില്ലേജ് ഏരിയയാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്തിരി ഭക്തിയൊക്കെ ഉണ്ട്. നോർമലി സിറ്റിയിലൊന്നും അത്ര ഭക്തിയൊന്നും ഇല്ല ഇവിടുത്തെ ആൾക്കാർക്ക്. ഈ സിറ്റിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വില്ലേജാണ്. കാര്യം വെച്ചാൽ ആൾക്കാരൊക്കെ പരസ്പരം മിണ്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും, അയൽവക്കക്കാരൊക്കെ ആയിട്ട്. പക്ഷേ സിറ്റിയിലാണെങ്കിൽ അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല, അവർ കണ്ടാലും കാണാത്ത പോലെയൊക്കെ പോയി കളയും. വില്ലേജ് ആകുമ്പോൾ കുറച്ച് അടുപ്പവും സംസാരവും പിന്നെ കെയറിങ്ങും ഷെയറിങ് ഒക്കെയാണ്. ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്ട്. ഇപ്പോൾ ഫുൾ അകത്തേക്ക് പോയിട്ട് എത്രത്തോളം ബ്ലാക്ക് ആവുമെന്ന് നോക്കാം. ബ്ലാക്ക് ആയില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്. ബ്ലാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സൺലൈറ്റ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല ഉള്ളിൽ, അതായിരിക്കും. അല്ലെങ്കിൽ ഒരു ഇരുണ്ട് ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യും. അത് അതൊക്കെ കൊണ്ടാണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്കൊന്നും ഒന്നിൽ കൂടുതൽ പള്ളികളുണ്ട് കേട്ടോ, കൂട്ടപണിയാണ്. ഇവിടെ അടിക്കുമ്പോൾ വേറെ സ്ഥലത്തൊക്കെ അടിക്കുന്നുണ്ട്. ഹലോ, I think there is more than one church here. Yeah. Next to this one, there is one more church. Okay.
So always one Catholic and one Protestant. Okay. ഇത് ഹൈക്ക് ചെയ്ത് തളർന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഷെയ്ഡ്സിന്റെ അടിയിലെ. This way? Yes. അങ്ങോട്ട് പോയിക്കേ, കൊടുങ്കാടാണ്. കൊടുങ്കാടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഉദ്ദേശിക്കുന്ന പോലത്തെ കൊടുങ്കാടല്ല, വന്യമൃഗങ്ങൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് വലിയ കാടാണ്. ഓക്കെ, 10 14 places. No, for God. For God. 10 commands. Yes. So why they written it here? What is written in this? This is also, this is the first comment, second comment. Oh, 1 and 2. Yeah. പത്ത് കൽപ്പനയില് രണ്ട് കൽപ്പനകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. അതിൻ്റെ കാര്യത്തിൽ ഒരു ബ്ലൂ കളറും പിന്നെ ഒരു യെല്ലോ കളറും സൈൻ ബോർഡ് കണ്ട. ഇത് ഈ ലെഫ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള വഴിയാണെന്ന്. അല്ല, ഇവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് താഴെ നിന്ന് വരുമ്പോഴേ നേരേക്ക് ഒരു വഴി വഴിയുണ്ട്, മേലേക്ക് ഒരെണ്ണമുണ്ട്. അപ്പോൾ ഈ മരത്തിൽ കാണുന്ന ബോട്ട്സ് നോക്കിയിട്ടാണ് നമ്മൾ പോകണത്. ഈ സ്പെഷ്യൽ ഹൈക്കിംഗ് പ്ലേസിലോട്ട് പോകണമെങ്കിൽ എല്ലോ ആരോമാർക്ക് മേലേക്ക് കാണിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം ഇനിയും നമ്മൾ മേലേക്ക് പോയിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇപ്പം നമ്മൾ ലെഫ്റ്റ് തിരിയണമെന്നാണ്. അതാണ് ആ ബ്ലൂ അങ്ങനെ കൊടുത്തേക്കണം. സോ നമ്മൾ ഈ വഴി നേരെ പോകുന്നില്ല, അതിന് പകരം നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും മല കയറിക്കൊണ്ടിരിക്കുന്നു. സന്തോഷം സന്തോഷം എനിക്ക് സന്തോഷം. വീണ്ടും ഒരു പോസ്റ്റിൽ സൈൻ ബോർഡ്സ് ഉണ്ട്, നമുക്കുള്ള വഴി അങ്ങോട്ടാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഓൾറെഡി റീഡ് ചെയ്തു. അപ്പോൾ യു നോസ് ഇറ്റ് ഓൾറെഡി, യു നോ ഇറ്റ് ഓൾറെഡി വേർ ടു ഗോ. Yeah, because we are going to waterfalls. Yeah. 1.6 kilometer. Yeah. Blue sign. Okay. So we following blue. Yeah. Fine. Pine trees ഒക്കെ എത്തി തുടങ്ങി പതുക്കെ. മേലെ കണ്ട പൈൻ ട്രീസ്. ഫോറസ്റ്റ് എന്ന് പറയണത് തിക്ലി ഡെൻസ് ആണ്. തിക്ലി ഡെൻസ് ഫോറസ്റ്റ് വിത്ത് പൈൻ ട്രീസ്. അപ്പോൾ ഇത് ജർമ്മനിയിൽ മാത്രമുള്ള അല്ല ഉള്ളത്, യു എസിലുണ്ട്, പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ പൈൻ ട്രീസ് ഇങ്ങനെ കൂടി ഭയങ്കര തിക്കായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് സൺലൈറ്റ് കടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ആ പാമ്പ് പോലുള്ള വഴികൾ കണ്ടോ, അത് ആക്ച്വലി ഒരു ട്രാക്കാണ് വിത്ത് പൈപ്പ്സ്. നമ്മുടെ ഈ എന്താ പറയുക, ഈ മഞ്ഞിക്കൂടിയൊക്കെ ഇങ്ങനെ സ്നോയില് ഇറങ്ങി വന്ന വണ്ടികളില്ലേ. വാട്ട് യു കോൾ ഫോർ ദാറ്റ് ഇൻ ജർമൻ? യാ, നോട്ട് ഇൻ ജർമൻ, ഇൻ ഇംഗ്ലീഷ്. ഐ ഡോണ്ട് നോ ദ ഇംഗ്ലീഷ് വേർഡ്. ഇൻ ജർമൻ വി സേ സമ്മർ റോഡൽ ബാം. അയ്യോ, സോ സമ്മർ സെയിം ലൈക്ക് ദിസ് റോളർ കോസ്റ്റർ. Same like roller coaster. Yeah, actually it's like a roller coaster. But just going down. You go up, you either you walk up, then you rent this kind of car, you go down. Okay. Or you take the cable car up and then you go down by that. Schwarzwald ennaanu ayinte artham black forest ennaanu english word. Ivada korchu souvenirs polatha saanam oru boxil ivada vechittund. നമുക്ക് ആവശ്യമുള്ളത് ഇന്ന് എടുക്കാം, പക്ഷേ ഈ പെട്ടിയിൽ കാശിടണം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നോക്കാം കേട്ടോ. ഓ നൈസ്, നോക്കിയേ, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു സോവിനിയർ കീ ചെയിൻ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വ്ലോഗ് നമ്പർ 5 or 4 ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറീസിൽ റമ്മ് മിക്സ് ചെയ്തിട്ടുള്ള ഇതാണെന്ന്. അതാണ് ഈ കാണുന്നത്, ചെറീസ് ഓൺ ടോപ്പ്. പിന്നെ എന്തൊക്കെയുണ്ട്, ഹോട്ടൽസ്? This is a cuckoo clock. Oh, cuckoo clock. Yeah. World's biggest cuckoo clock is in Germany.
അതിൽ ആ ആ വ്ളോഗ് ഞാൻ ചെയ്യാം. ഞാൻ ആ സ്ഥലത്ത് പോകുന്നുണ്ട്, പോയിട്ട് ഞാനത് എല്ലാം ക്യാപ്ചർ ചെയ്യുന്നതാണ്. ദെൻ അണ്ണാൻ സ്ക്യൂറിയൽ, ഓക്കെ, വാട്ടർഫോൾ, ഓക്കെ. ഈ വാട്ടർഫോളിൽ നമ്മൾ പോവും, അത് നമുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ടോട്ടനാവോർ വാട്ടർഫോൾ, ഓക്കെ. സോ ഈ സോവിനേഴ്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സിൽ നിന്ന് എടുക്കാം. ഇവിടെ ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ല, നമ്മൾ കറക്റ്റായിട്ട് കാശ് ഇട്ടിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ. ഇവിടെ എത്ര രൂപയാണെന്ന് എങ്ങനെ അറിയും? ഹൗ വി ഹൗ കെൻ വി നോ ദാറ്റ് ഇറ്റ്സ് ഹൗ മച്ച് യൂറോ ഫോർ ഈച്ച് പീസ്? ഇറ്റ്സ് റിട്ടൺ ഹിയർ. ആ ഓക്കെ, എവരിതിങ് ഇസ് റിട്ടൺ ഹിയർ. യാ, ദെൻ യു നീഡ് ടു പുട്ട് ദ മണി ഇൻ ദിസ് ബോക്സ്. ഓക്കെ, സോ ഹൗ കെൻ they know that we are paying it or not? Trust. Okay, vishwasam adalla alla alle. Okay, let's walk. See, ippo kando already sunlight nashtapettu. Sunlight nashtapettu nu parna nammal oru karatha room indathu onnalla ta angana nashtapettu nalla parana adu sun inde direct ittille adu ippo koranju tanalai ee oru andreeshathineyanu ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കൂളായി. ഇത്രയും നേരം ഞങ്ങൾ വേർത്ത് കുളിച്ചിരിക്കണിരുന്നു, പക്ഷെ ഇപ്പോൾ ഓക്കെ. കണ്ട മേലെയും സൈഡിലെ അപ്പുറവും ഇപ്പുറത്തെ എല്ലാം പൈൻ ട്രീസ് ആണ്. ചെറിയൊരു നടപ്പാതയാണ് ഉള്ളത്. സൈഡിലൊക്കെ അതായത് ഇങ്ങനെ ഇങ്ങനെ സ്ലോപ്പാണ്, സൂക്ഷിച്ചൊക്കെ നടക്കണം. അതാണ് ഇവിടുത്തെ അന്തരീക്ഷം. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, സൂപ്പറാണ്. ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ അഴുക്കോ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റോ ഒന്നും തന്നെ നമുക്ക് ഈ പാത്വേയിലോ അല്ലെങ്കിൽ കാട്ടിലോ കാണാൻ സാധിക്കില്ല. അത്ര ക്ലീനായിട്ട് ഇവിടുത്തെ ആൾക്കാർ അതൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഇവരുടെ ചെറുപ്പം തുടങ്ങി ഇവർ പഠിച്ചു വരുന്ന ശീലങ്ങളാണ് അതൊക്കെ. നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ യൂറോപ്പൊന്നുമല്ല ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ. നമ്മുടെ നാടാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അടിപൊളി എല്ലാ കാര്യത്തിലും. ഈ കറപ്ഷനും പൊളിറ്റിക്സും പിന്നെ നാട്ടിലെ വേസ്റ്റ് മാനേജ്മെൻറ് സിസ്റ്റം വളരെ ബോറാണ്. ഇവിടെ പക്ഷെ അതെപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നുണ്ട് അവർ. അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നതെല്ലാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളി ഇന്ത്യ തന്നെ എന്ന് ഞാൻ പറയുള്ളൂ. നടന്നുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം എന്താ അറിയോ? ഈ റോങ് ടേൺ സിനിമയില്ലേ ഇംഗ്ലീഷ് പടം, അതിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ അതുപോലെ തന്നെ ആൾക്കാർ ഇവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഏ, അങ്ങനെ ഉണ്ടാവാൻ സാധ്യമില്ല. നടന്ന് നടന്ന് വാട്ടർഫോൾ ഉണ്ട് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കാടിൻ്റെ ഇടയിൽ. ആ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്താറായി. പക്ഷേ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഇല്ലേ മുകളിലായിട്ട്, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാടിൻ്റെ മുകളിലായിട്ട് ഒരു ഇത്രയും നേരം നമ്മൾ നടന്നത് അപ്പുറം ട്രീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ട്രീ ഇല്ലാത്തൊരു ഏരിയ എത്തി.
അപ്പൊ അതിന്റെ മേളിൽ കൂടി, അതായത് ഈ ടോട്ടൽ ഈ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ മേളിൽ കൂടി നടക്കാൻ വേണ്ടിയിട്ട് ഒരു പാല ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാല ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതൊരു ഗ്ലാസ് ഇട്ടിട്ട് ഉള്ളൊരു പാലമാണ്. അപ്പുറം ഇപ്പുറം ബാരിക്കേഡ്സൊക്കെ ഉണ്ട്. നല്ല സേഫായിട്ടുള്ളൊരു പാലമാണ്. അതിപ്പോൾ കാണിച്ചു തരാം, ഞാൻ ഇവിടെ നിന്ന് മേലേക്ക് കാണിച്ചു തരാം. ഞങ്ങളിവിടെ നിൽക്കണതിൻ്റെ കണ്ടാ നേരെ മുകളിൽ കൂടി ഒരു ലൈൻ പോണ പോലെ കണ്ടാ, അതാണ് പാലം. ഈ പാലം എങ്ങോട് എവിടം വരെ ഉണ്ടെന്ന് എനിക്കറിയില്ല. കുറേ ദൂരം ഉണ്ടെന്നാണ് ഹെലൻ പറയണത്. ഹെലൻ, ഡു യു നോ ഹൗ മെനി മീറ്റേഴ്സ് ദിസ് ബ്രിഡ്ജ് ഇസ്? മേ ബി വെൻ വി ഗോ അപ്പ് സ്റ്റേഴ്സ് വി ക്യാൻ ചെക്ക്. മേ ബി ഇറ്റ്സ് ഗുഡ് ടെൻ സംതോറൻസ്. നമ്മൾ മുകളിൽ പോയിട്ട് എവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ പാലത്തിൽ നമ്മൾ കയറും കേട്ടോ. വെള്ളച്ചാട്ടെത്തി. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടമൊന്നും വലിയ വെള്ളച്ചാട്ടമല്ല കേട്ടോ. നമ്മുടെ അതിരമ്പള്ളി വാട്ടർഫോൾസ് അല്ലെങ്കിൽ നമ്മുടെ വേറെ കേരളത്തിലുള്ള വേറെ പല വാട്ടർഫോൾസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലിയ സംഭവമൊന്നുമല്ല. നമ്മളിങ്ങനെ കയറി കയറി വന്നപ്പോഴേ ഇവിടെ ഒരു ബോർഡ് കണ്ട്. അത് ജർമ്മനിൽ കറക്റ്റ് പ്രൊണൗൺസേഷനിൽ ഹെലൻ വായിച്ചിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സ്ഥാപിച്ചേക്കണേന്ന് അവർ ഹെലൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഹെലൻ, വാട്ട് ഈസ് ഇറ്റ് ആക്ച്വലി ഫോർ? ദിസ് ഇസ് ഇഫ് യു ഹാവ് ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് യു കാൻ കം ഹിയർ ആൻഡ് ദിസ് കാൻ ബി ബിക്കമിംഗ് ബെറ്റർ ലൈക്ക് എ റീഹാബ്. ഓക്കേ. And why it's written that summer and winter sport? I think just because you can come here for summer and winter sports. In winter what they do here? Skiing. Huh? Skiing and snowboarding. Okay. Mm. And summer time hiking. Yes. Okay. Natural waterfall. Yes. It means natural waterfall. Yes. Okay. That one we just watched. നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം. Right? The one we saw already. Yeah. You want to wash your face here? No, but I want to touch the mountain. Okay, then touch. How is it? Cold? Yes, touch. Super chill. Ish. Very cold. And also feeling so fresh here, yeah? Yeah. ഞാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന അരുവി എന്നുള്ള വെള്ളം വേണമെങ്കിൽ നമുക്ക് കുടിക്കാം. നല്ല മിനറൽസ് എല്ലാം അടങ്ങിയ നല്ല വെള്ളമാണെന്നാണ് പറയണത്. ജർമ്മനിയിൽ ഈവൻ യു ക്യാൻ ഡ്രിങ്ക് വാട്ടർ ഫ്രം ദ ടാപ്പ്.
നമുക്ക് വീട്ടിൽ തന്നെ ടാപ്പ് ചെയ്യുന്ന ടോയ്ലറ്റിലെ ടാപ്പ് ചെയ്യുന്ന എവിടെ നിന്ന് വേണമെങ്കിലും വെള്ളം എടുത്ത് കുടിക്കാം. അതെല്ലാം പക്കയായിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് ഡ്രിങ്ക് ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ട് വരുന്ന വെള്ളം. സോ നമുക്ക് ധൈര്യം ഇട്ട് കുടിക്കാം, ഫിൽട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല, അവിടെ ഒരു വീട്ടിലും ഫിൽട്ടർ ഇല്ല. പിന്നെ പക്ഷേ നമ്മളിപ്പോൾ ഈ വെള്ളം ഈ മറ്റേ വെള്ളച്ചാട്ടത്തിൽ കൂടി അരുവി കൂടി വരുന്ന വെള്ളം നമ്മൾ കുടിക്കണില്ല. നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പകുതി മല കയറിയപ്പോൾ തന്നെ വിശപ്പ് തുടങ്ങി. അപ്പോൾ ഇത് ഇവിടെ ഓൾറെഡി സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചുതരാം. തളർന്നു കഴിഞ്ഞപ്പോഴേ നമ്മൾ നൈസായിട്ട് നമ്മുടെ ബാഗിൽ നിന്ന് ചീസും ബ്രെഡും സലാമിയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എടുക്കണേണ്. ഒരു ബ്രെഡ് കഴിച്ചിട്ട് ഇനി മേലോട്ട് പോകണുള്ളൂ. ബ്രെഡ് ടൈം. നമ്മൾ ഓൾറെഡി ബ്രിഡ്ജിലെത്തി. ഈ ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണിത്. നമ്മുടെ നാട്ടിലെ പോലെ ആൾക്കാരൊന്നുമില്ല കാശ് പിരിക്കാൻ. ഇവിടെ നമ്മൾ കാർഡ് ഇടുക അല്ലെങ്കിൽ യൂറോ ഇടുക, നമുക്കിത് ഇതുപോലത്തെ ഒരു ടിക്കറ്റ് കിട്ടും. അതിനുശേഷം നമുക്ക് അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, അവിടെ ഈ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് പോവാം. ഗിവ് മീ മൈ ടിക്കറ്റ്. അപ്പൊ നമ്മൾ പാലത്തിലെത്തിയിട്ടോ. ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മീറ്റർ ലെങ്ത്, 450 മീറ്റർ ലെങ്ത്, 120 മീറ്റർ ഹൈറ്റ് താഴെ നിന്ന്, ആൻഡ് 1000 പേർക്ക് ഒരു സമയം ഇതിൽ കൂടി വാക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് പാലം? പാലത്തിന് താഴെ കൂടി കണ്ട. ഇപ്പൊ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ടോപ്പിലാണ്. ബ്ലാക്ക് ഫോറസ്റ്റിന്റെ മുകളിൽ കൂടി നമ്മൾ പാലത്തിൽ നടക്കണേന്ന്. ഇപ്പൊ നമ്മൾ കേറി വന്ന മല കംപ്ലീറ്റ് ഈ താഴോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഓഫ് കോഴ്സ് ദിസ് വി ക്യാൻ ഫീൽ. നമ്മൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ മുകളിൽ കൂടിയുള്ള പാലത്തിൽ കൂടി നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ. ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഞാൻ ഇവന്മാരെ സമ്മതിച്ച്. ഇത് നമ്മുടെ നാട്ടിൽ ഈ സാധനമൊക്കെ വരണമെങ്കിൽ എത്ര നാളുണ്ട്? ഒരു കാടിന്റെ മുകളിൽ കൂടി രണ്ട് മലകൾ തമ്മിൽ പിടിക്കുന്ന ഒരു പാലം തീരുമാനം. 450 മീറ്റർ ഒന്നും പറയാനില്ല, സൂപ്പർ. മേലിക്കൂടി നടക്കുന്നില്ലേ, ഇപ്പൊ നമ്മൾ കേറി വന്ന എല്ലാ വഴികളും എല്ലാം നമുക്ക് കാണാം. ആ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കാണാം. താഴത്തെ റോഡുകള് എല്ലാം അടിപൊളിയാണ്. ഈ അപ്പുറമൊക്കെ കണ്ട അടിപൊളിയല്ലേ. വഴി താഴെ ഒരു വഴി കണ്ട, കാറൊക്കെ പോണ. ഹെലൻ പേടിയാവണേ, ഹെലന് സാധനം ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കണേ. പാലത്തിൻ്റെ അറ്റത്തെത്തി. 450 മീറ്റർ നമ്മൾ നടന്ന് പാലത്തിൻ്റെ അങ്ങേറ്റത്തു നിന്ന് ഇങ്ങേറ്റം വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ടാസ്ക് തിരിച്ച് ഈ മല മൊത്തം ഇറങ്ങിയിട്ട് വണ്ടി കയറി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നാണ്. അയ്യോ ഇല്ല, അതിന് മുമ്പ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ മലയൊക്കെ? ഇഷ്ടപ്പെട്ട ഇവിടെയൊക്കെ ഫുള്ള് ഈ മരക്കഷ്ണങ്ങൾ ഇങ്ങനെ അടക്കി വെച്ചേക്കണുണ്ടോ? അതൊക്കെ ഈ വീട്ടുകാരുടെയാണ്. ഇവർ ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ടാണ് ഇത്രയും സൺലൈറ്റും നല്ല സൂപ്പറായിട്ടിരിക്കുന്നത് കാണാനൊക്കെ. ഇവിടെ ആക്ച്വലി വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഫുൾ ഏരിയ വൈറ്റ് കളറായി മാറും. കംപ്ലീറ്റ്ലി ഐസ് ആയിരിക്കും. എല്ലാ സ്ഥലത്തും സ്നോ വീണിട്ട് ഫുള്ളി ഐസായിട്ട് കവറാവും. ഈ ട്രീസും ഈ പരിസരം എല്ലാം ഈ പച്ചപ്പ് മാറി ഫുള്ളിവിടെ വെള്ളയാവും. ഈ പൂക്കളും ഒന്നും ഉണ്ടാവില്ല.
അപ്പോൾ ആ സമയത്ത് ഇവർ വീടിനകത്ത് മറ്റേ കത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ മരക്കഷ്ണങ്ങൾ ഇങ്ങനെ അടുക്കി അടുക്കി ഇവർ സേവ് ചെയ്ത് വെക്കുന്നതാണ്. ഇവിടെ കൂടി നടക്കുമ്പോൾ എല്ലാ വീടിനും ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കുറേ മരക്കഷ്ണങ്ങൾ അടുക്കി വെച്ചേക്കണത്. അപ്പോൾ ഇന്നത്തെ ഹൈക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ടോട്ടല് 9.6 kilometers നമ്മൾ വാക്ക് ചെയ്തിട്ടുണ്ട്. തകർന്ന് തരിപ്പടമായി, നല്ല അത്യാവശ്യം ഇവളെന്നെ പറ്റിച്ച്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒടുക്കത്തെ വെയിൽ. യു ചീറ്റ് മീ, യു ടോൾഡ് മീ ദാറ്റ്സ് ബ്ലാക്ക് ഫോറസ്റ്റ്, ഐ തോട്ട് നോ സൺ ആൻഡ് ഐ റിയലി ഫക്ക്ഡ് അപ്പ്. ആ അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, അതായത് കുറച്ചില്ല കുഴപ്പമില്ല, കുറച്ച് കലോറി ബേണായി. നമ്മള് ബ്ലാക്ക് ഫോറസ്റ്റിൽ വന്നിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മേടിക്കാതെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ മേടിച്ച് നമ്മളിത് വീട്ടിൽ പോയിട്ട് കഴിക്കണുള്ളൂ. ഇവിടെ വെച്ച് കഴിക്കാനായിട്ടുള്ള ഒരു മൂടില്ല. കാര്യം എന്ന് വെച്ചാൽ ആ വേർത്ത് ആകെ സെറ്റായി നാശമായിരിക്കണേണ്. സോ വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷായി റിലാക്സ് ആയിട്ട് കഴിക്കാമെന്ന് വെച്ചിരിക്കണേണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇട്ടേക്കട്ടോ, എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ ഇന്നത്തെ വീഡിയോ ആൻഡ് വൈൻഡിങ് അപ്പ്. സോ സീ യു സൂൺ വിത്ത് അനദർ വൺ. ബൈ.